ഹലോ എവരി വൺ നിഷാ ഹിയർ പുതിയ പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡ് ന്യൂസ് രജിസ്ട്രേഷനിൽ അല്ലേ അപ്പോൾ അത്ര രസകരമല്ലാത്തൊരു പുതിയ അപ്ഡേഷനും കൂടെ വന്നിട്ടുണ്ട് എന്നാൽ ഒരു പക്ഷേ യു കെയിലും അയർലാൻഡിലും അതുപോലെ സിംഗപ്പൂരൊക്കെ വർക്ക് ചെയ്യുന്നവർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് കുറച്ച് സാഡ് ന്യൂസ് ആയിരിക്കും കാരണം നമുക്കറിയാം യു കെ അയർലാൻഡ് സിംഗപ്പൂർ കാനഡ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആയിരത്തി മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിരുന്നു നമുക്ക് കോമ്പറ്റൻസി അസസ്മെന്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ വീണ്ടും ഇംഗ്ലീഷ് പ്രൊഫഷൻസി കാണിക്കാതെ തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമായിരുന്നു അതിനുശേഷം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓസ്ട്രേലിയയിലോട്ട് മൂവാനായിട്ട് പറ്റുമായിരുന്നു അത് ഒരു പാത്തു വേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആർക്കൊക്കെയാണോ ഈ ഓസ്ട്രേലിയ ഫൈനൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത് അവർക്ക് ഇതൊരു നല്ല പാത്തുവായിരുന്നു പക്ഷേ അതിനകത്തൊരു മാറ്റം വരാൻ പോവാണ് ഇനി തൊട്ട് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം നമുക്ക് ആയിരത്തി എണ്ണൂറ് മണിക്കൂറുകൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും ഓസ്കി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അതിന് വേണ്ടി അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് ടൂൾ ഇതുവരെ ഇല്ലായിരുന്നു അങ്ങനെ ഒരു ടൂൾ അപ്പോൾ അങ്ങനെ ഒരു ടൂൾ നമ്മൾ ഐക്യുഎ വെബ്സൈറ്റിൽ ഇപ്പോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ആ അസസ്മെന്റ് ടൂൾ കംപ്ലീറ്റ് ചെയ്യണം അതിനനുസരിച്ച് അവർ അഡ്വൈസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഫർദർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഈ അസസ്മെന്റ് ചെയ്യുന്നത് അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു കാര്യം വ്യക്തമാണ് അവരൊരിക്കലും നമുക്ക് ഈ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്നത് ഈ രാജ്യങ്ങളിലാണോ എന്നുള്ളതാണ് അതായത് നമ്മുടെ ബാച്ചുലർ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ നമുക്കുള്ളത് കാനഡയിലോ കാനഡയിലോ യു കെയിലോ അയർലൻഡിലോ ഒക്കെ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെ നോർമലി നമ്മൾ നമ്മുടെ ബാച്ചുലർ ഡിഗ്രി എടുത്തിട്ടുണ്ടാവുക ഇന്ത്യയിൽ നിന്നായിരിക്കും പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻസിനെ കുറിച്ചാകുമ്പോ നമ്മുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചുലർ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും ആ ഒരു ഓപ്ഷൻ അവിടെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൽ നല്ല മാറ്റം വരാൻ പോവാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങളൊന്ന് നോക്കൂ എങ്ങനെയാണ് ഈ അസസ്മെന്റ് ടൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ഇതുപോലെ നമ്മുടെ ഐക്യു എൻ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ സെൽഫ് അസസ്മെന്റ് ടൂൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന പേജിൽ അവർ പറയുന്നുണ്ട് ജൂലൈ ഫസ്റ്റിന് മുമ്പാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും അതിനകത്ത് അപ്ലിക്കബിൾ ആവില്ല അതായത് എങ്ങനെയായിരുന്നു നേരത്തെ അതുപോലെ തന്നെയാണ് പക്ഷേ ജൂലൈ ഫസ്റ്റിനു ശേഷമാണ് നമ്മുടെ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ പുതിയ നിയമങ്ങൾ ബാധകമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് അവർ ചോദിക്കുന്നത് ഐ ആം കറന്ലി രജിസ്റ്റേഡ് വിത്ത് ആൻ ഓവർസീസ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ളതാണ് അതിന് താഴെയായിട്ട് ഐ എം നോട്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ യു കീൽ നിന്നോ അയർലാന്റിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഐ ആം കറന്റ് രജിസ്റ്റേഡ് വിത്ത് ആൻ ഓവർസീസ് റെഗുലേറ്ററി അതോറിറ്റി നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലോട്ട് മൂവ് ചെയ്യും അവിടെ കാണിക്കുന്നത് ഇവിടെയാണ് ആ ട്രിക്കി ക്വസ്റ്റ്യൻ വരുന്നത് അതായത് മൈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ദെറ്റ് ടു രജിസ്ട്രേഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് ആ കൺട്രികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് യു എസ് എ യു കെ അയർലാൻഡ് സിംഗപ്പൂർ ആൻഡ് കാനഡയാണ് അപ്പോൾ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് അല്ല അവർ ചോദിച്ചിരിക്കുന്നത് മൈ നേഴ്സിങ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ അവിടെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ യു കെയിലും കാനഡയിലും ഒക്കെ നഴ്സിംഗ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അവർക്ക് ഓക്കെ ആയിരിക്കും പക്ഷേ ഇന്ത്യയിൽ ചെയ്തവർക്ക് ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതായത് മൈ നഴ്സിംഗ് എജ്യൂക്കേഷൻ ദാറ്റ് ലെറ്റ് ടു രജിസ്ട്രേഷൻ വാസ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ആണ് വരിക അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് ഐ ഹാവ് എ ബാച്ചലർ ഡിഗ്രി ഇൻ നേഴ്സിംഗ് ഓർ ഹയർ ദാറ്റ് ലെറ്റ് ടു മൈ രജിസ്ട്രേഷൻ ആസ് എ നേഴ്സ് ഓവർസീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ് അല്ലേ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു ബാച്ചലർ ഡിഗ്രി ഉണ്ട് അത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും നമ്മുടെ ഡിഗ്രിയാണ് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവേഴ്സ് ഓഫ് വർക്ക് ആസ് എ രജിസ്റ്റേഡ് നേഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്രയും അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കാം ഓക്കെ ഇനിയാണ് ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദി ആൻസർ യു ഹാവ് ഗിവൺ ഇൻ ദി കീഴ് യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ദ ടെസ്റ്റ് ഓഫ് കോമ്പറ്റൻസ് അതായത് നമ്മുടെ ഓസ്കി ടു ബിക്കം എ രജിസ്റ്റേർഡ് നേഴ്സ് ഹിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുകയാണ് നമുക്ക് ഓസ്കി ചെയ്യേണ്ടായിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് വളരെ ട്രിക്കായിട്ട് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് നോട്ട് ഈച്ച് അപ്ലിക്കേഷൻ ഈസ് അസസ്ഡ് ഇൻഡിവിജ്വലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല ഇനി എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇപ്പോൾ ഇത്രനാളത്തെ എക്സ്പീരിയൻസ് വെച്ചുള്ള മാറ്റങ്ങൾ വെച്ചാണോ അവർ ഇത് നമുക്ക് പാർട്ട് വേ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല എനിവേ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും അതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളതുകൂടെ ഓക്കെ അപ്പം ഇതാണ് കറന്റ് അപ്ഡേറ്റ് ചെയ്ത ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി ഈ ഓപ്ഷൻ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചെയ്തത് ഈ ഏതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ യു കെയിലോ അയർലൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം ഓക്കെ സൊ അങ്ങനെ വരുമ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐ ആം കറന്റ് രജിസ്റ്റേഡ് വിത്ത് അൻ ഓവർസീസ് റെഗുലേറ്ററി അതോറിറ്റി അത് എസ് കൊടുക്കുക നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് മൈ നേഴ്സിങ് എഡ്യൂക്കേഷൻ ദാറ്റ് ലെറ്റ് രജിസ്ട്രേഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രി അതായത് നമ്മൾ ഈ ഒരു രാജ്യങ്ങളിലാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലർ ഡിഗ്രി ചെയ്തിട്ടുള്ളെങ്കിൽ ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്ത പോയിന്റ് വരുന്നത് സെയിം തന്നെയാണ് ഐ ഹാവ് വർക്ക് ആസ് എ രജിസ്റ്റേഡ് നഴ്സ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവേഴ്സ് ഇൻ ദ ഫോളോയിങ് കൺട്രീസ് എന്ന് പറയുന്ന ഒരു കൊസ്റ്റൻസ് ആണ് വരുന്നത് അപ്പം അതിനകത്ത് ഇൻ ലാസ്റ്റ് ടെൻ ഇയറിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വർക്ക് ചെയ്താൽ മതി അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് തന്നെ കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ദ ആൻസർ യു ഹാവ് ഗിവൺ ഇൻഡിക്കേറ്റ് യു മെനോട്ട് ഹാവ് ടു കംപ്ലീറ്റ് ദ ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ആവശ്യമില്ല അതാണ് ഇവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാതെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് ഈ ടൂൾസ് മാറ്റിയത് എന്നുള്ളത് വ്യക്തമല്ല നിയമങ്ങൾ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെ ഇതിനൊരു ക്ലോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്കൊന്നും തന്നെ നേടാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നിയമങ്ങൾ ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കുന്നതാണ് കൗൺസിലുകൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളു ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണ് നമ്മുടെ ഫൈനൽ എങ്കിൽ ഓസ്കി എഴുതണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയേ പറ്റുള്ളൂ എനിവേ അവർ ഇതുവരെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഐ എൽസ് ഒ യു ടിഒ കാണിക്കണം എന്നുള്ളൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു പക്ഷേ അതിനകത്ത് മാറ്റം നമുക്ക് അതിന്റെ ആവശ്യം ഇല്ലായിരിക്കാം എന്നാണ് മനസ്സിലാവുന്നത് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഒരു കേസ് മാനേജറെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മളൊരു അപ്ലിക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ അത് എന്തിനുള്ള അപ്ലിക്കേഷൻ ആണെങ്കിലും അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ അലോക്കേറ്റ് ചെയ്തു തരും നമ്മൾ അലോക്കേറ്റ് ചെയ്തു തരുന്ന കേസ് മാനേജർ ഉള്ളതാണ് ഒരാൾ അയാൾക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല അപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോഴും ചില ആൾക്കാർക്ക് ചില പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയും അതേ സെയിം സിറ്റുവേഷനിലുള്ള ചിലവർക്ക് അത് ചെയ്യേണ്ടി വരാറില്ല അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് പി ആറിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന നമുക്ക് അസൈൻ ചെയ്തു തരുന്ന ആ ഒരു കേസ് മാനേജർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തിരുന്നാലും പുതിയ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുവാണ് ജൂലൈ ഫസ്റ്റിനുമുമ്പാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും പഴയ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓഫ് ചെയ്യുന്നതായിട്ട് വരത്തില്ല പക്ഷെ അതിനുശേഷമാണ് അപ്ലിക്കേഷൻ മൂവ് ചെയ്തതെങ്കിൽ പുതിയ മാറ്റങ്ങളിലോട്ട് വരുന്നതായിരിക്കും ക്ലിയർ ആയാലും പലരും യു കെ അല്ലെങ്കിൽ അയർലൻഡ് പോലെ രാജ്യങ്ങൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേന് ന്യൂസിലാൻഡിലോട്ട് വരികയും പിന്നെ ഇവിടെ നിന്ന് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഓസ്ട്രേലോട്ടൊക്കെ പോകാൻ പറ്റാറുണ്ടായിരുന്നു ഓക്കെ ഇനി ഈ ന്യൂസിലാന്റിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വിട്ടു പോകാനുള്ള പാത്വയിൽ ഒരു മാറ്റവും ഇല്ലാട്ടോ അതൊക്കെ പഴയതുപോലെ തന്നെയാണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ വേറെ ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാം ഈ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടൈപ്പിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അതേതായാലും ഒരു നല്ല കാര്യമാണ് ഈ ഫോർ വാഷിംഗ് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരിടത്ത് ആരെങ്കിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് കേസ് മാനേജർ ആ ലൊക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർക്ക് റിപ്ലൈ വരുന്നത് അത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഒത്തിരി പേര് അപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിരിക്കുന്നവരൊക്കെ ഉണ്ട് എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഒത്തിരി പേര് വരാനായിട്ട് വരാനായിട്ടിരിക്കുന്നുണ്ട് അവർക്ക് ചെറിയ ചെറിയ രീതിയിലാണ് ഒരു ന്യൂസ് ആണ് പക്ഷേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണെങ്കിൽ നമ്മൾ ഒക്കെ അറ്റൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഓസ്കി അറ്റൻഡ് ചെയ്തതായിരിക്കും അല്ലെ യു കെ ഓസ്ക്കി ആണെങ്കിലും അയർലൻഡ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോയുടെ താഴെ ഞാൻ കമന്റ് കണ്ടായിരുന്നു അവിടെ ഓൾറെഡി ഓസ്കി കംപ്ലീറ്റ് ചെയ്താണല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ ചെയ്യുന്നത് അതൊരു ആണ് പക്ഷേ ഇത് രണ്ട് രണ്ടാണെന്നാണ് പറയപ്പെടുന്നത് സോ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷന്റെ കാര്യം വീട് വരത്തില്ലായിരുന്നു നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീണ്ടും ഓസ്കി ചെയ്യണമെന്ന് പറയത്തില്ലായിരുന്നു ഓൾറെഡി ഓസ്കി ചെയ്തിട്ടാണല്ലോ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് ആ ഓസ്കി ചെയ്താലും നമ്മൾ ഈ ഓസ്കി ചെയ്യേണ്ടായിട്ട് വരും ഓസ്കി മാത്രം എന്ന് പറയില്ല ഓസ്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ സ്റ്റെപ്പ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം ആ തിയറി തിയറട്ടിക്കൽ എക്സാമിനേഷനും ഓറിയന്റേഷനും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഓസ്കി സ്റ്റെപ്പ് ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അതിനുശേഷം ആയിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ നമ്മുടെ സി ജി എഫ് എൻ എസ് രജിസ്ട്രേഷൻ അതെല്ലാം ഇനിഷ്യലി ചെയ്തിട്ടുണ്ടായിരിക്കണം ക്ലിയർ ആയല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ